തരുണി മണികൾ ഒന്നൊഴിഞ്ഞാട്ടെ, ഈ മഹാകവി ഒന്നിറങ്ങിക്കോട്ടെ. ഒന്നും നടന്നില്ല. ബസ്സിനെ ടിക്കറ്റ് എടുത്തില്ല, പിന്നെ ലോട്ടറി ടിക്കറ്റ്. അതെ, ഒരു പൈന്റെ സോഡ വേണ്ട. ഒരു സോഡ, തണുപ്പ് വേണ്ട. സാറിനെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ല. കലയും സാഹിത്യവുമായി അത്ര ബന്ധം പോരല്ലേ? അരസികേഷു കവിത്വ നിവേദനം മമ്മ സുരേഷു നമാലിക മാലിക എന്നാണല്ലോ. എന്ന് വച്ചാൽ എനിക്കും വലിയ പിടിയില്ല. ഞാനാണ് സാക്ഷാൽ ജൂനിയർ ഒ എൻ വി. ഈ ഒ എൻ വി കുറിപ്പ് അതാര്? ആ പാട്ട് എഴുതുന്നാളെ? അങ്ങനെ ഒരാളുണ്ടോ? അത് ഞാനല്ല, ഞാൻ ചളിങ്ങാട് ജോഷേ. നിരവധി ആൽബങ്ങൾക്കും നാടകങ്ങൾക്കുള്ള ഗാനങ്ങൾ ദാ ഈ സീറോ പേനയിൽ നിന്നാണ് അടർന്നു വീണിട്ടുള്ളത്. കേട്ടിട്ടില്ലേ? കറുത്ത പെണ്ണെ പോ, വെളുത്ത പെണ്ണെ വാ, എൻ ജീവരാഗമേ പ്രളയനേ. ബൈ ദ വേ, ഈ ജയഭാരതി തിയേറ്റേഴ്സിന്റെ സംഘം ഇവിടെ എവിടെയോ ക്യാമ്പ് ചെയ്യുന്നറിഞ്ഞു. മനസ്സിന് പുളകമണിയിക്കുന്ന നല്ല നാല് വരികൾ ഈ തിരക്കിനിടയിൽ അവർക്ക് വാരി വിതറിയിട്ട് പോകാമെന്ന് കരുതി. അവരുടെ ലാവണത്തിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തന്നാൽ. ലാവണ? ഓ, ഫാഷാ ഫരിദാണ് ഇല്ലല്ലേ അണ്ണ, അവരുടെ വീട്ടിൽ പോണ വഴി. അവർ നല്ല പരിചയ. പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ സോഡ അവരുടെ പറ്റിൽ എഴുതിക്കോളൂ. ഈ പഴം എന്തായി പവിത്ര? സ്ക്രിപ്റ്റ് എത്ര പാട്ടിനുള്ള സ്കോപ്പ് ഉണ്ട്? ആ, ഒന്ന് അനങ്ങി തുടങ്ങി. പക്ഷേ ഈ കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിക്ക. അവരെ കന്തം വിടുകയോ വിടാതെയോ നിൽക്കട്ടെ. ഈ നാടകമാകുമ്പോ ഒരു കഥയുണ്ടാകുമല്ലോ, കഥയാകുമ്പോ ഒരു പ്രേമം ഉണ്ടാവുമല്ലോ. പ്രേമമാകുമ്പോ തീർച്ചയായിട്ടും ഒരു പാട്ടുണ്ടാവും. ദേ ഇങ്ങോട്ട് നോക്കി, നല്ല കിണ്ണം കാച്ചിയ പ്രണയഗാനം ഒരെണ്ണം ഈ സീറോ പേനൽ നിന്നും അടർന്നു വീണിട്ടുണ്ട്. ഞാനതിന് വാരി എടുത്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ തരാം. ഈ നാടകത്തിൽ പ്രേമം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ തന്നെ ആ കുട്ടിക്ക് പ്രേമിക്കാൻ അവിടുന്ന് നേരം. അത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ട് എന്റെ തലയിലേ. എന്നാ പിന്നെ കുറുനിർത്തി മുങ്ങിയ ചേട്ടൻ പ്രേമിക്കട്ടെ. ഞാനാണല്ലോ തൊലച്ച് മുങ്ങിയിട്ട് പോകുന്നത് മറ്റൊരു നാട്ടിൽ സുന്ദരിയായ മതാലസോടൊപ്പം. പാറ്റിനുള്ളിൽ നാലഞ്ച് വാരിപ്പുണരലും അഞ്ചാറ് ലൈറ്റ് ഓഫും. നല്ല പഞ്ചകായിരിക്കും. ഈ പ്രണയത്തെ കുറിച്ച് നിനക്കൊക്കെ എന്തറിയാം? ഈ സമസ്ത പ്രപഞ്ചത്തിന്റെയും സ്പന്ദനവും ചലനവുമാണ് പ്രണയം. വിരുദ്ധ ലൈംഗികതയുടെ രസതന്ത്രം മാത്രമാണ് പ്രണയം. പ്രണയത്തിന്റെ ബലിക്കല്ലിൽ ഹൃദയം പറിച്ച് നേദിച്ച ധീര കമിതാക്കൾ പോലും പ്രണയത്തിന് മുൻപിൽ പകച്ചു നിൽക്കുകയാണ്. പ്രണയമില്ലാത്ത മനസ്സ് ശൂന്യമായ പ്രണയബോധമില്ലാത്ത മരി. ഇവരൊന്നും സ്കൂൾ ഓഫ് ഡ്രാമ പോയിട്ടില്ലല്ലോ. നായികയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വെച്ച് അവൾക്കെന്താ പ്രേമിച്ചൂടെ? അവള് പ്രേമിക്കട്രാ. എന്നിട്ടവൾ പ്രണയ പരവശയായി ഏകാന്തതയിൽ നിലാവ് നോക്കിയിരുന്ന് ഒരു രണ്ടുപേര് പാട്ടങ്ങ് പാടട്ടെ. പ്രേമം നടക്കുമെന്ന് തോന്നുന്നില്ല പവിത്ര. പ്രേമം ഉണ്ടെങ്കിലേ കഥയ്ക്ക് ഒരു ട്വിസ്റ്റ് ഉള്ളൂ. പക്ഷെ അവളൊന്ന് പ്രേമിച്ച് കിട്ടാൻ എന്തോ ഒരു വഴി. അതിനല്ല ഈ ജൂനിയർ ഒ.എൻ.വി.യുടെ ഗാനങ്ങൾ. പ്രേമിച്ചവർക്കും പ്രേമിക്കാത്തവർക്കും പ്രേമിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും പ്രേമിക്കാനും പ്രേമിപ്പിക്കാനും പറ്റിയ പലതരം പാട്ടുകൾ ദാ ഈ കൊക്കട സഞ്ചിയിലുണ്ട്. ഇത് ദർശിച്ചാലും ദാ. എന്നിട്ട് എത്രയും വേഗം നായികയെ പ്രണയിപ്പിക്കണം, അല്ലെങ്കിൽ ആ പാവം പട്ടിണി ഇറന്ന് ചാവും. വൈറ്റിപ്പഴപ്പണനിയെ ഉപദ്രവിക്കരുത്, പ്രണയിപ്പിക്കേ പ്ലീസ്.